മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അങ്ങ് ആരെയാണ് ഭയക്കുന്നത്? അങ്ങ് എന്തിനെയാണ് ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഭയം? ഇരട്ടച്ചങ്കരെന്ന് പ്രകീർത്തിക്കപ്പെട്ട അങ്ങേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഭയമുണ്ടാകുന്നു? എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടതില്ലെന്ന് താങ്കൾ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് കൈമാറാത്തതിൻ്റെ കാരണം? താൻ സ്വർണ്ണക്കള്ളക്കടത്തുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ താൻ സംരക്ഷിക്കില്ലെന്നും ശിവശങ്കർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് കണ്ണിൽ പൊടിയിടുന്ന, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന താങ്കൾ എന്തുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ NIA കൈമാറാത്തത്? NIA കൈമാറേണ്ടതില്ലെന്ന്, CCTV ദൃശ്യങ്ങൾ NIA കൈമാറേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചത് എന്തുകൊണ്ട്? കാരണം ഇതാണ്: താങ്കളുടെ ഓഫീസിലും ജലീലിൻ്റെ ഓഫീസിലും എം ശിവശങ്കറിൻ്റെ ഓഫീസിലുമൊക്കെ സ്വപ്ന നിർബാധം കയറി ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. നിരവധി ദൃശ്യങ്ങൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നിരവധി തവണ സ്വപ്ന താങ്കളുടെ ഓഫീസിലെത്തി താങ്കളെ സന്ദർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ NIA ലഭിച്ചാൽ രാഷ്ട്രീയമായ കോളിളക്കം തന്നെ ഉണ്ടാകും. ആ കോളിളക്കത്തിൽ താങ്കളുടെ സർക്കാർ തകർന്നടിയും. അതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ താങ്കൾ കൈമാറാത്തത്. അതുകൊണ്ടാണ് താങ്കൾ CCTV ദൃശ്യങ്ങളെ പേടിക്കുന്നത്. അതുകൊണ്ടാണ് സ്വപ്ന എന്നത് താങ്കൾക്ക് ഇപ്പോൾ ദുസ്വപ്നമായി മാറിയിരിക്കുന്നത്. എം ശിവശങ്കറെ കൂടാതെ താങ്കളുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു ഉന്നതനും സ്വപ്നയുമായി ബന്ധപ്പെട്ടിരുന്നു. താങ്കളുടെ എല്ലാമെല്ലാമായ ഉന്നതൻ. അയാൾക്ക് സ്വപ്നയുമായി ബന്ധമുണ്ടെന്ന് NIA കണ്ടെത്തി കഴിഞ്ഞു. ഈ ഉന്നതൻ ഇപ്പോൾ NIA നിരീക്ഷണത്തിലാണ്. അത് താങ്കൾക്കും അറിയാം. അതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ കൈമാറേണ്ടതില്ലെന്ന് താങ്കൾ തീരുമാനിച്ചത്, താങ്കളുടെ സർക്കാർ തീരുമാനിച്ചത്. അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി താങ്കളിപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. താങ്കളുടെ മന്ത്രിസഭ രംഗത്തിറങ്ങിയിരിക്കുന്നു. അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും താങ്കൾ തേടുന്നു. ശിവശങ്കറിൽ മാത്രം അന്വേഷണം ഒതുക്കിക്കൊണ്ട് താങ്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. താങ്കളുടെ മന്ത്രി ജലീൽ ഇപ്പോൾ കുരുക്കിലാണ്. ജലീലിൻ്റെ ഓഫീസിൽ, ജലീലിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഒക്കെ സ്വപ്ന കയറി ഇറങ്ങിയിട്ടുണ്ട്. താങ്കളുടെ ക്ലിഫ് ഹൗസിലും സ്വപ്ന വന്നിരുന്നു. എല്ലാം ജനങ്ങൾക്കറിയാം. എല്ലാം NIA അറിയാം. NIA ഇത് ഗുരുതരമായ പിഴവാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ NIA ആവശ്യപ്പെട്ടത്. പക്ഷേ അത് കൊടുക്കാൻ താങ്കൾ തയ്യാറാകുന്നില്ല. താങ്കൾ ഇവിടെയൊക്കെയോ എന്തിനെയൊക്കെയോ ഭയക്കുന്നു, ഭയപ്പാടിലായിരിക്കുന്നു. ഇരട്ടശങ്കൻ എന്ന് പ്രകീർത്തിക്കപ്പെട്ട താങ്കൾ ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിച്ചുകൊണ്ട് ബ്രണ്ണൻ കോളേജിൽ SFINTE കൊടി ഉയർത്തിപ്പിടിച്ച താങ്കൾ ഇപ്പോൾ സ്വപ്ന സുരേഷ് എന്ന മാതക സുന്ദരിയെ ഭയക്കുകയാണ്. സ്വപ്ന സുരേഷിൻ്റെ ഓരോ വാക്കും താങ്കളെ പേടിപ്പിക്കുകയാണ്. താങ്കളുടെ ഓഫീസിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞു. താങ്കളുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഉന്നതനിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞു. ഇത് താങ്കൾക്കറിയാം. ആ ഉന്നതൻ്റെ മുറിയിൽ സ്വപ്ന തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു. ശിവശങ്കറിൻ്റെ മുറിയിൽ സ്വപ്ന തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു. താങ്കളുടെ മുറിയിലും സ്വപ്ന തലങ്ങും വിലങ്ങും സന്ദർശിച്ചു. ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ വെളിവാകുമെന്ന് ഭയന്നാണ്. അന്വേഷണ സംഘത്തിന് ഇതൊക്കെ തുറുപ്പ് ചീട്ടാകുമെന്ന് ഭയന്നാണ് CCTV ദൃശ്യങ്ങൾ കൈമാറാത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, താങ്കളിപ്പോൾ ഭയപ്പെടുകയാണ്. താങ്കൾ ഭയം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. ഭയത്തിൻ്റെ കരിനിഴൽ പാടുകൾ താങ്കളെ ബാധിച്ചിരിക്കുന്നു. ഭയത്തിൻ്റെ തമസ് താങ്കളെ ബാധിച്ചിരിക്കുന്നു. ആ ഭയമാണ് CCTV ദൃശ്യങ്ങൾ കൈമാറേണ്ടതില്ല എന്ന തീരുമാനത്തിൽ താങ്കൾ എത്തിയത്, താങ്കളെ എത്തിച്ചത്.